നമസ്കാരം. കൻവർ യാത്രാ റൂട്ടിലെ ഭക്ഷണശാലകൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ട ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി തിങ്കളാഴ്ചയാണ് സ്റ്റേ ചെയ്തത്, അതായത് ഇന്നലെ. ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ ഋഷികേശ് റോയി, എസ് വി എൻ ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത്, വിലക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ കൻവർ യാത്രാ റൂട്ടിലെ സ്ഥാപനങ്ങൾക്ക് പുറത്ത് ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യപ്പെട്ട് കടയുടമകളോടുള്ള ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ നിർദ്ദേശത്തിനെതിരെ ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവാനന്ദും മനുഷ്യാവകാശ പ്രവർത്തകൻ ആഗർ പട്ടേലും ഞായറാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റ് നിരവധി ഹർജികളും സമർപ്പിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ എം പി മഹുവ മൊയ്ത്രയും കൻവർ യാത്രാ നിർദ്ദേശത്തിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട്. വാർഷിക കൻവാർ യാത്രയുടെ സമയത്തോടനുബന്ധിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളുടെയും വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെയും പ്രത്യേകിച്ച് ബഹിഷ്കരണത്തിനുള്ള പ്രേരണ രേഖപ്പെടുത്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് കുറ്റപ്പെടുത്തപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭക്ഷണം, ഭക്ഷണ സ്ഥാപനങ്ങളുടെ ഉടമകൾ, തൊഴിലാളികൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് മൊയ്ത്ര സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. സാംസ്കാരികവും മതപരവുമായ വിശുദ്ധിയുടെ ആഹ്വാനത്തിലൂടെ മുസ്ലിം ഉടമകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിൽ നിന്ന് വ്യക്തികൾ സജീവമായി പ്രേരിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയിൽ കുറ്റപ്പെടുത്തപ്പെട്ട നിർദ്ദേശങ്ങൾ മതപരമായ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായി മാറുകയാണ്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് സമർപ്പിച്ച ഹർജി ജൂലൈ 22 പരിഗണിക്കവെയാണ് കോടതിയുടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവ്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സ്വിഗി നിർദ്ദേശങ്ങൾക്ക് പിന്നിലെ യുക്തിപരമായ ബന്ധത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിലൂടെ ഒരു ഡിവിഷൻ സൃഷ്ടിക്കാൻ പോലീസ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നതിനാൽ സ്ഥിതി ആശങ്കാജനകമാണെന്ന് സിംഗി വാദിച്ചു. ഇത് കട ഉടമകളുടെ സാമ്പത്തിക ബഹിഷ്കരണത്തിലേക്ക് നയിക്കുമെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഹിന്ദുക്കൾ നടത്തുന്ന ശുദ്ധമായ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ ധാരാളം ഉണ്ടെങ്കിലും അവയിൽ മുസ്ലിം ജീവനക്കാരുണ്ട് എന്ന് കരുതി അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറ്റാതെയൊന്നുമില്ലല്ലോ. വിഷയം കേൾക്കുമ്പോൾ ജസ്റ്റിസ് ഭാട്ടി കേരളത്തിലെ രണ്ട് ഹോട്ടലുകളെ കുറിച്ചുള്ള ഒരു സ്വകാര്യ സംഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദുവും മറ്റൊന്ന് മുസ്ലിമും നടത്തുന്ന ഹോട്ടലുകളാണവ. ഒരു മുസ്ലിം വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ താൻ പലപ്പോഴും സന്ദർശിക്കാറുണ്ടെന്ന് ജസ്റ്റിസ് ഭാട്ടി പറഞ്ഞു. കാരണം ആ വ്യക്തി അന്താരാഷ്ട്ര ശുചിത്വ നിലവാരം പുലർത്തുന്നു എന്നതുകൊണ്ടാണ്. ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനങ്ങൾക്കുള്ള ഒരു ആഹ്വാനമായി വർത്തിക്കുകയാണ്. വിദ്വേഷവും വിഭജനവും നിയമത്തിനും ഭരണഘടനയ്ക്കും മേൽ വിജയിക്കില്ലെന്നും സമർത്ഥിക്കുന്നുണ്ട്. ദുർബലരായ ന്യൂനപക്ഷങ്ങളെയും ദരിദ്രരെയും ലക്ഷ്യം വെച്ചുള്ള ഏതൊരു പ്രവർത്തനവും അടിച്ചമർത്തപ്പെടുമെന്നത് ശക്തമായ ഒരു ഉറപ്പാണ്. ഒരു അധികാരിയും ഭരണഘടനാ നീതിക്ക് അതീതമായി നിലകൊള്ളുന്നില്ലെന്ന് ഊട്ടിയുറപ്പിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനും കൊളോണിയൽ കാലത്തെ പോലീസിംഗിന്റെ അവശിഷ്ടങ്ങൾക്കുമെതിരായ നിർണായക പ്രഹരമാണ് ഈ സുപ്രധാന വിധി. യഥാർത്ഥ ഭരണം എല്ലാവർക്കും തുല്യതയിലും നീതിയിലും വേരൂന്നിയതാണെന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.